നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കവേ ഇടിമുഴക്കമായി ഇസ്രായേൽ സേനയുടെ ആ പ്രഖ്യാപനം. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളടക്കം 7000 പേരുള്ള അൽഷിബ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും രോഗികളും അഭയാർത്ഥികളുമായി എത്തിയവരും ഒരു മണിക്കൂറിനകം ഒഴിഞ്ഞു പോകണം എന്ന ഒരു കൽപ്പന, എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മണിക്കൂർ കൊണ്ട് ആശുപത്രി പൂർണ്ണമായും ഒഴിപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു പ്രതിരോധത്തിലാണ് ഡോക്ടർമാരായിരിക്കുന്നത്. മാത്രമല്ല രോഗികളെ മാറ്റാൻ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ല എന്നും ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ്. അൽ റാഷിദ് സ്ട്രീറ്റിലൂടെ ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേലിൻ്റെ അന്ത്യശാസനം. ഗാസയിലെ തെക്കൻ ഭാഗങ്ങളിലേക്ക് പോകാൻ ഫലസ്തീനികൾ സാധാരണയായി ഉപയോഗിക്കുന്ന പാതയല്ല ഇതെന്നതും ശ്രദ്ധേയമാണ്. സലാഹുദ്ദീൻ സ്ട്രീറ്റ് വഴിയാണ് ഫലസ്തീനികൾ തെക്കൻ ഗാസയിലേക്ക് പോകുന്നത്. ഇസ്രായേലിൻ്റെ ഭീഷണി പരിഭ്രാന്തി ഉണ്ടാക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അൽഷിഫയിലുള്ളവരിൽ 300 രോഗികളെങ്കിലും ഗുരുതരമായ അപകടാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നവരാണ്. കൂടാതെ ആയിരക്കണക്കിന് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളും ഇവിടെയുണ്ട്. ഓക്സിജൻ്റെ അഭാവവും വൈദ്യുതിയുടെ അഭാവവും കാരണം ഇതിനകം 8 ദിവസമായി ഇൻക്യുബേറ്ററുകളിൽ നിന്ന് മാറ്റിയ മാസം തികയാത്ത കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട് എന്നതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. ICU കഴിഞ്ഞ മുഴുവൻ രോഗികളും മരിച്ചിരുന്നു. 5 പേർ ഇപ്പോൾ ഗുരുതര അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. ഇന്ധനം തീർന്നതിന് കാരണം ഗാസ നഗരത്തിലും വടക്കൻ ഭാഗങ്ങളിലും ഗതാഗത മാർഗങ്ങളും ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ ഒഴിപ്പിക്കണമെങ്കിൽ കാൽനടയായി തന്നെ ഒഴിപ്പിക്കേണ്ടി വരും. ഇത്രയും ആളുകളെ കാൽനടയായി ഒഴിപ്പിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണെന്നും അത് അസാധ്യമാണെന്നും അൽഷിഫയിലെ ഡോക്ടർമാരും പറയുന്നു. ഇസ്രായേൽ നൽകിയ സമയപരിധി കഴിഞ്ഞാലും രോഗികളെ ഒഴിപ്പിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ലെന്ന് ഡോക്ടർമാർ ഇസ്രായേൽ സൈന്യത്തോട് പറഞ്ഞിട്ടുണ്ടെന്നും ആശുപത്രിക്കുള്ളിൽ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളൊന്നും ഇതുവരെ വിട്ടുപോയിട്ടില്ലെന്നും പ്രാദേശിക ലേഖകരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം ഈ രോഗികളെ അൽഷിഫയിൽ നിന്ന് കൊണ്ടുപോകാൻ ആംബുലൻസുകൾ നൽകാത്തിടത്തോളം കാലം രോഗികളോ ഡോക്ടർമാരോ ഒഴിയില്ലെന്ന് മെഡിക്കൽ പ്രൊഫഷണലുകളും പറഞ്ഞു. എന്നാൽ ഡോക്ടർമാരോട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല. ശുദ്ധജലം കിട്ടാത്തതിനാൽ ബാക്കിയുള്ള രോഗികൾ കടുത്ത ആരോഗ്യ പ്രശ്നം നേരിടുകയാണ്. മൊബൈൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടതിനാൽ ഗാസയിലേക്ക് UN ഉൾപ്പെടെ ഏജൻസികളുടെ സഹായ വിതരണവും മുടങ്ങി. അതിനിടെ ഗാസയ്ക്ക് പ്രതിദിനം 140,000 ലിറ്റർ ഇന്ധനം നൽകാൻ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. US സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനമെന്നാണ് സൂചന. UN വാഹനങ്ങൾക്കാവും ഇസ്രായേൽ ഇന്ധനം നൽകുക. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുകയാണ്. ആശുപത്രിക്ക് താഴെ ഹമാസിനൊരു കമാൻഡ് സെൻ്റർ ഉണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം. എന്നാൽ അതിൻ്റെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നതും മുന്നിൽ നിൽക്കുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ്. ഹമാസും ആശുപത്രി ജീവനക്കാരും ഇസ്രായേലിൻ്റെ വാദങ്ങളെ തള്ളിക്കളയുന്നുണ്ട്. ആശുപത്രിയിൽ ഹമാസിൻ്റെ തുരങ്ക കവാടം കണ്ടെത്തിയതായും ഇതിനടുത്തുള്ള 2 കെട്ടിടങ്ങളിൽ നിന്നും 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും സൈന്യം അറിയിക്കുന്നുണ്ട്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.